കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം ധനസമ്പാദനത്തിന് അല്ലെങ്കിൽ നമുക്ക് സമ്പത്ത് നേടിയെടുക്കാൻ ഉതകുന്ന കുറച്ച് ദേവമന്ത്രങ്ങളെ കുറിച്ചാണ്. മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതായത് ക്ഷരം, നാശമില്ലാത്തതാണ് മന്ത്രങ്ങൾ. ക്ഷരമില്ലാത്ത അല്ലെങ്കിൽ നാശമില്ലാത്ത അക്ഷരങ്ങൾ ചേർത്ത മന്ത്രങ്ങൾ നമ്മൾ ചെറുപ്പകാലത്ത് പഠിക്കുന്നു. മന്ത്രങ്ങൾ മാത്രമല്ല പല കാര്യങ്ങളും ചെറുപ്പകാലം തൊട്ടേ പഠിക്കുന്നു എന്ന് നമ്മൾ മറന്നു പോകാറില്ല. അപ്പം അക്ഷരങ്ങളുടെ ഒരു ഇതാണ്. പഴമക്കാർ പറയും, ധനം ഉണ്ടെങ്കിൽ കള്ളന്മാർ കടന്നു പോകും, കള്ളന്മാർ കവർന്നുകൊണ്ട് പോകും, പക്ഷേ അറിവ് ഒരു കള്ളനും കവരാൻ പറ്റുകയില്ല. ഇന്ന് എല്ലാവർക്കും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടുന്ന ഒരു ഘടകം, ജീവിക്കാൻ ഇതില്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് പണത്തിന് വന്നിരിക്കുന്നത്. അല്ലെ, പണം സർവ്വതും കൈയടക്കി എന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ പറയാം. ഇനിയും ധനാഗമനത്തിന് സ്വതവേ എല്ലാവരും മഹാലക്ഷ്മിയാണ് ഭജിക്കുന്നത്. ഇനി മഹാലക്ഷ്മി ദേവിയെ ഭജിക്കാം, അതിനോടൊപ്പം തന്നെ വേറെ കുറച്ച് ഭഗവാന്മാരുടെ മന്ത്രങ്ങളും കൂടെ ഞാൻ പറഞ്ഞു തരികയാണ്. അത് ഉത്തമനായ ആചാര്യൻ്റെ അടുത്ത് നിന്ന് ഉപദേശപ്രകാരം വാങ്ങിച്ച് അത് ഛന്ദസ് സഹിതം ഇത്ര സംഖ്യ കഴിച്ച് അതിൻ്റെ മന്ത്രസിദ്ധി നേടി അത് ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറയുന്ന ആ ഒരു റിസൾട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതായിരിക്കും. അതിൽ ആദ്യത്തെ ഒന്നാമത്തെയാണ് ആഞ്ജനേയ മന്ത്രം. ആഞ്ജനേയ എന്ന് വെച്ചാൽ ആരാ? ഹനുമാൻ സ്വാമി വായുപുത്രനല്ലേ? വായുവേഗത്തിൽ നമുക്കുള്ള വിഷയങ്ങളെ മാറ്റാനും വായുവേഗത്തിൽ ധനം കുമിഞ്ഞുകൂടാനും ആഞ്ജനേയ മന്ത്രം വളരെ സഹായിക്കും. ഇനിയും രണ്ടാമത്തെയാണ് രാജഗോപാല മന്ത്രം. രാജഗോപാല മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണു സങ്കല്പത്തിലുള്ള ഒരു അവതാരമാണ് രാജഗോപാല അവതാരം, അല്ലെ രാജഗോപാല മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിഷ്ണുവിൻ്റെ തന്നെ ഒരു സ്വരൂപമാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. ഈ മന്ത്രം ഉപദേശപ്രകാരം 7 വ്യാഴാഴ്ച 108 സംഖ്യയെ കുറയാതെ ഛന്ദസ്സോടുകൂടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര കടബാധ്യതയുള്ളവരായാലും അതിൽ നിന്നും വളരെയധികം ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. മൂന്നാമത്തേത് ത്രിപുരസുന്ദരി മന്ത്രം. ത്രിപുരസുന്ദരി മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവീ സാന്നിധ്യത്തിലുള്ള ഒരു മന്ത്രമാണ് ത്രിപുരസുന്ദരി എന്ന് പറയുന്ന മന്ത്രം. ഇത് വെള്ളിയാഴ്ചകളിൽ 56 പ്രാവശ്യം ഛന്ദസ്സോടുകൂടി നാരങ്ങാവിളക്ക് കത്തിച്ച് ജപിക്കണം. 11 വെള്ളിയാഴ്ച ഒക്കെയാണ് പറയപ്പെടുന്നത്. അഷ്ടദശാക്ഷരി ഗോപാല മന്ത്രം. ഇതും ധനാഗമനത്തിന് വിഷ്ണു സാന്നിധ്യത്തിലുള്ള, അല്ലെ വിഷ്ണുവിൻ്റേതായിട്ടുള്ള ഒരു മന്ത്രമാണ് അഷ്ടദശാക്ഷരി മന്ത്രം. ഇതും ദിവസം 7 പ്രാവശ്യം വെച്ച് 41 ദിവസം മത്സ്യമാംസം ഉപേക്ഷിച്ച് നമ്മൾ വ്രതമായിട്ട് ജപിക്കുകയാണെങ്കിൽ 6 മാസം കൊണ്ട് തന്നെ 3/4 ഭാഗം കടവും നമുക്ക് വീഴുന്നത്, ധനം നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ സേവിങ്സ് അല്ലെങ്കിൽ നല്ല രീതിയിൽ കൈവെക്കാൻ പറ്റുന്നതുമാണ്. സമൃദ്ധി മന്ത്രം. ആ പേരിനകത്ത് തന്നെയുണ്ടല്ലേ സമൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനം വരും, ധാന്യം വരും, നാൽക്കാലികൾ വരും. ഇപ്പം നാൽക്കാലി ഇല്ല, ഇപ്പം 4 കാലുള്ള എന്തുവാ കാറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സമൃദ്ധി മന്ത്രം ഏറ്റവും നല്ലതാണ്. സമൃദ്ധി മന്ത്രമൊക്കെ ഏറ്റവും ബലവത്തായിട്ടുള്ള മന്ത്രങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് പല പുസ്തകങ്ങളിലും ചിലപ്പോൾ നെറ്റിലുമൊക്കെ നോക്കിയാൽ കിട്ടിയെന്നിരിക്കും, പക്ഷേ അങ്ങനെയൊന്നും ജപിക്കാൻ പാടില്ല. നമുക്ക് ഉപദേശം, ഗുരുപദേശത്തോടുകൂടി മാത്രമേ ഇതൊക്കെ ജപിക്കാൻ പാടുള്ളൂ. നമുക്ക് ഈ സമൃദ്ധി മന്ത്രം ഒരു ദിവസം 9 പ്രാവശ്യം വെച്ച് 13 ദിവസം ജപിച്ചു കഴിഞ്ഞാൽ
പ്രതീക്ഷിക്കാത്ത പല ഭാഗങ്ങളിൽ നിന്നും ധനം നമുക്ക് കൈവരുന്നതാണ്. ഇനിയും ഉള്ളതാണ് ജയദുർഗാ മന്ത്രം. കാര്യജയം, ധനാഗമനം, ഋണമോചനം, ധനസമൃദ്ധി, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് ജയദുർഗാ മന്ത്രം ജപിക്കാം. ജയദുർഗാ മന്ത്രവും ഗുരുപദേശത്തോടെ ഗുരു പറയുന്ന സംഖ്യപ്രകാരം ജപിക്കേണ്ടതാണ്. ധനവശ്യ കുബേരമന്ത്രം. ധനവശ്യ കുബേരമന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് കുബേരഭഗവാൻ ധനം നേടി. ആ കുബേരഭഗവാൻ ധനസഞ്ചിയുമായി, ധനത്തിൻ്റെ രാജാവാണ് കുബേരഭഗവാൻ, ധനസഞ്ചിയുമായി നിൽക്കുന്ന സ്വരൂപത്തിലുള്ള മന്ത്രമാണ്. അതും ഗുരുപദേശത്തോടി ഗുരുവിൻ്റെ കയ്യിൽ നിന്നും ദക്ഷിണ കൊടുത്ത് ഉപദേശം വാങ്ങിച്ച് അതിൻ്റെ ഛന്ദസ് തൊട്ട് വ്രതശുദ്ധിയോടുകൂടി തന്നെ അത് ജപിക്കണം. ജപിക്കുന്നതും പ്രകാരം നമുക്ക് കടങ്ങൾ ഒഴിയുന്നതും ധനം നിലനിർത്താൻ സാധിക്കുന്നതും അതിലൂടെ നല്ലൊരു ജീവിത സാക്ഷാത്കാരം ഉണ്ടാകുന്നതുമാണ്. ഇത്രയൊക്കെ പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, അങ്ങയ്ക്ക് എന്നാ ഈ മന്ത്രങ്ങളിലൂടെ ധനം സമ്പാദിച്ചുകൂടെ, അങ്ങയ്ക്ക് ഇങ്ങനൊരു കാര്യത്തിന് വരേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കാം. അതിനുള്ള ഉത്തരവും ഞാൻ തന്നെ പറയാം. ഓരോരുത്തരുടെയും ജാതകത്തിൽ ഓരോ നിയോഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം ഒരു പി എസ് സി ചിലപ്പം ഒരു പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകൻ ചിലപ്പോൾ പി എസ് സി കിട്ടിക്കോണമെന്നില്ല, പക്ഷേ ആ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് കിട്ടും. എന്തുകൊണ്ടാ? അദ്ദേഹത്തിന് അത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ എനിക്ക് ധനം പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ല, എനിക്ക് ഇത് ജപിക്കാം, പക്ഷെ ജപിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക, ആൾക്കാരിലേക്ക് അറിവുകൾ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ നിയോഗം. നിയോഗം അനുസരിച്ചല്ലേ കാര്യങ്ങൾ പോവുള്ളൂ. അപ്പം ഇത് പറഞ്ഞ പ്രകാരം ജപിക്കുക, ഈശ്വരാധനയും വ്രതാനുഷ്ഠാനങ്ങളും മറ്റ് ആചരണ രീതികളുമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഈശ്വരാധീനവും ധനപരമായ ഉന്നതിയും ദുഷ്ടകാര്യസാധ്യവും എല്ലാം ഉണ്ടാകുന്നതാണ്. ഇനിയും ഇതുപോലെ പലർക്കും അറിവില്ലാത്ത പല വിശേഷ മന്ത്രങ്ങളായും പല ആചരണ രീതികളാലും പല പുതിയ അറിവുകൾ, പുതിയ തരം ക്ഷേത്രകാര്യങ്ങൾ തുടങ്ങിയവയെല്ലാമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.